സൗദി ഫൗണ്ടേഷൻ ഡേ ബ്രോട്ട് യു ബൈ ആർമാക് ആൻഡ് ലിയോവോ ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻ ജിദ്ദ റിയാദ് ദമാം ഖമീസ് ബുറൈദ ജിസാൻ തായിഫ് ആൻഡ് മക്ക. ആറ് ഭരണാധികാരികളാണ് സൌദി അറേബ്യ ഇതുവരെ ഭരിച്ചത്. സൌദി സ്ഥാപിച്ച ശേഷം രാജ്യം വളർച്ച കണ്ടത് ഇവരിലൂടെയാണ്. നിലവിലെ ഭരണാധികാരിയായ സൽമാൻ രാജാവിന്റെ മുൻഗാമികളുടെ ചരിത്രമാണ് ഇന്ന്. മൺമറഞ്ഞു പോയ ആറ് രാജാക്കന്മാരുടെ ചരിത്രം, അത് സൌദി അറേബ്യ എന്ന രാജ്യത്തിന്റെ ആറ് നാഴിക കല്ലുകളാണ്. 1932 മുതൽ 1953 വരെ 21 വർഷം ഭരിച്ച അബ്ദുൽ അസീസ് രാജാവിലും തുടങ്ങുന്നു അത്. സൗദി അറേബ്യയുടെ ആധുനിക സ്ഥാപകൻ, ആദ്യ രാജാവ്, രാഷ്ട്രപിതാവ് എന്നെല്ലാം ഇദ്ദേഹം അറിയപ്പെടുന്നു. 1953 അബ്ദുൽ അസീസ് രാജാവിന്റെ മരണം. അബ്ദുൽ അസീസ് രാജാവിന്റെ മരണത്തെ തുടർന്ന് രണ്ടാമത്തെ മകനായ സൗദ് ഭരണമേറ്റെടുത്തു. മന്ത്രിസഭ രൂപീകരിച്ച അദ്ദേഹം ആരോഗ്യം, വിദ്യാഭ്യാസം, വാണിജ്യം എന്നിങ്ങനെ പ്രത്യേകം വകുപ്പുകൾ ഉണ്ടാക്കി. രാജ്യത്തുടനീളം സ്കൂളുകളും സർവകലാശാലകളും സ്ഥാപിച്ചു. US ആദ്യമായി സന്ദർശനം നടത്തിയ സൗദി ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. 1962 ആദ്യമായി അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം വിളിച്ചുകൂട്ടി മക്ക ആസ്ഥാനമായി മുസ്ലിം വേൾഡ് ലീഗ് എന്ന സംഘടനയ്ക്കും രൂപം നൽകി. 11 വർഷം നീണ്ട സൗദി രാജാവിന്റെ ഭരണം അവസാനിച്ചത് 1964 സഹോദരൻ ഫൈസൽ ഭരണമേറ്റപ്പോഴാണ്. മുതൽ ഭരിച്ച ഫൈസൽ രാജാവിന്റെ കാലത്താണ് സൗദി അറേബ്യ ഏറ്റവും മികച്ച് കുതിച്ചത്. റോഡുകൾ, വ്യവസായ ശാലകൾ തുടങ്ങി സൗദി അതിവേഗത്തിൽ വളർന്നു. പെൺകുട്ടികൾക്ക് വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു. 1966 അടിമത്തം നിരോധിച്ചു. 1971 56 ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC രൂപം നൽകി. മക്ക, മദീനയുൾപ്പെടെ രാജ്യത്തെ പള്ളികൾ വികസിപ്പിക്കപ്പെട്ട സുപ്രധാനമായ കാലഘട്ടമായിരുന്നു ഇത്. 1973 എണ്ണ കയറ്റുമതി നിരോധത്തിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളെ വിറപ്പിച്ചത് ഫൈസൽ രാജാവാണ്. ഫലസ്തീനെതിരെ ഇസ്രയേലിനെ പിന്തുണച്ച രാജ്യങ്ങൾക്കുള്ള പെട്രോൾ വിതരണം അദ്ദേഹം നിർത്തി. 300 ഇരട്ടിയോളം എണ്ണവില ഉയർന്നു. ഈ ഒരൊറ്റ നടപടിയിലൂടെ ഇസ്ലാമിക ലോകത്തെ പ്രിയമേറിയ ഭരണാധികാരിയായി. കർശനമായ ഈ നിലപാടിന് പിന്നാലെ 1974 ടൈം മാഗസിൻ മാൻ ഓഫ് ദി ഇയർ ആയിരുന്നു ഫൈസൽ. US നിന്നും മടങ്ങിയെത്തിയ അർദ്ധ സഹോദരൻ 1975 March 25 അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. ഫൈസൽ രാജാവിന്റെ പിൻഗാമിയായി എത്തുന്നത് സഹോദരൻ ഖാലിദ് രാജാവാണ്. ഫൈസലിന്റെ പാത അദ്ദേഹം തുടർന്നു. രാജ്യത്തെ എല്ലാ മേഖലകളിലും സ്ഫോടനാത്മകമായ വളർച്ചയെത്തിയ വർഷം. പേർഷ്യൻ ഗൾഫിന്റെ തീരത്തുള്ള ആറ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCC കൗൺസിലിന്റെ സ്ഥാപകനായിരുന്നു. സമാധാനവും സഹകരണവും നടപ്പാക്കാൻ ശ്രമിക്കുന്നവർക്കായി ഐക്യരാഷ്ട്രസഭ നൽകുന്ന സ്വർണ മെഡലിന് ഖാലിദ് അർഹനായിട്ടുണ്ട്. 1975 മുതൽ 82 വരെ നീണ്ട 7 വർഷ ഭരണം അവസാനിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തോടെയാണ്. മക്ക മദീന ഉൾപ്പെടുന്ന ഇരുഹറം കാര്യാലയ സേവകൻ എന്ന വിശേഷണം ആദ്യമായി സ്വീകരിച്ച ഭരണാധികാരിയായിരുന്നു 1982 അധികാരമേറ്റ ഫഹദ് രാജാവ്. 9 കോടി ഡോളറിന്റെ ആയുധ കരാർ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ സൗദി കരുത്താർജിച്ച വർഷം. കുവൈത്തിന്റെ മോചനത്തിനായി അമേരിക്കൻ സഖ്യസേനയ്ക്ക് സൗദിയിൽ സൈനിക താവളമൊരുക്കിയ തന്ത്രപ്രധാന തീരുമാനമെടുത്തത് ഇദ്ദേഹമാണ്. ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർക്കായി ഹറം വികസന, വിമാനത്താവള വികസന പദ്ധതിക്ക് തുടക്കമായതും ഈ കാലയളവിൽ തന്നെ. 2005 ന്യൂമോണിയയെ തുടർന്ന്
23 വർഷം നീണ്ട ഭരണത്തിൽ നിന്നും അദ്ദേഹം മരണത്തിലേക്ക് വിടവാങ്ങി. August 5 രാജാവായി അബ്ദുള്ള സ്ഥാനമേറ്റത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ അതിശക്തമായ തുടക്കമായിരുന്നു അത്. ഷൂറയിൽ വനിതകൾക്ക് പ്രാതിനിധ്യം, പെൺകുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ അനവധി സ്കോളർഷിപ്പുകൾ. കണക്കുകൾ പ്രകാരം അറബ് രാഷ്ട്ര നേതാക്കളിൽ ഏറ്റവും ജനപ്രിയനായ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. ഫലസ്തീൻ ഉൾപ്പെടെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ശക്തമായ നിലപാടുള്ള വ്യക്തി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളെത്തിയ വർഷങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. പ്രവാസികളുടെ സുവർണ കാലഘട്ടം. 2015 January 23 അദ്ദേഹത്തിൻ്റെ മരണം. സൗദിയുടെ സുപ്രധാനമായ ഈ 6 കാലഘട്ടം പിന്നിട്ടാണ് ഭരണം ഇന്നത്തെ ഭരണാധികാരിയായ സൽമാൻ രാജാവിലേക്ക് എത്തുന്നത്. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്.